ഭീംസിംഗ്, രാവിലെ തന്നെ കായ്കറികൾ വാങ്ങുന്നതിന്റെ ഒരു സുഖം ഒന്ന് വേറെയാ. രാവിലെ പാട്ട് പാടുന്നത് നല്ലതാ, അറിയാമോ? എന്റെ സകല സാധനങ്ങൾ താഴെ വീണോണ്ടിരിക്കുക, എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. എനിക്കതിന്റെ പണം തരേണ്ടി വരും കേട്ടോ. ഞാൻ ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ആരും നമുക്ക് പച്ചക്കറി തരില്ല. ഓക്കേ ഓക്കേ, ഇന്നത്തെ കാലത്ത് ആർക്കും സംഗീതത്തിൽ ഒരു അഭിരുചിയുമില്ല. നാനാജി, നിങ്ങളുടെ വണ്ടി അതാ, ആരോ കൊണ്ടുപോകുന്നു. എന്റെ കാർ? ഹലോ ശിവ, ഇപ്പൊ തന്റെ മാർക്കറ്റിൽ വെച്ച് എന്റെ കാർ ടോ ചെയ്ത് കൊണ്ടുപോയി. ഓക്കെ മുത്തശ്ശ, ഞാൻ നോക്കിക്കോളാം. രവ, അത് യുടി പുറകെ വരൂ, മുത്തശ്ശന്റെ കാർ ടോ ചെയ്തിരിക്കുന്നത്രേ. ഓക്കെ ശിവ. എന്റെ മുത്തശ്ശന്റെ കാറ് ടോ ചെയ്തിരിക്കുന്നു, അതിപ്പോ എവിടെയാ ഉള്ളത്? സോറി ശിവ, ഇന്ന് ഞങ്ങൾ ആരുടെയും കാറുകളെ ടോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഞങ്ങളുടെ വണ്ടി ഇവിടുന്ന് പോയിട്ടുമില്ല. ഒന്നോ, അപ്പൊ ആരോ കാർ മോഷ്ടിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ. ഹലോ ശിവ, അവിടെ നിന്നേ ഒരു കാര്യം പറയട്ടെ. രവ, അവര് ഹൈവേയുടെ ഭാഗത്തേക്കാ പോകുന്നത്. ലഡു സിംഗ് സാറിനെ വിവരം അറിയിക്കാം. ഓക്കേ ശിവ. ഹലോ ലഡു സിംഗ് സാർ. എന്ത്, എന്റെ പരിധിയിൽ മോഷണമോ? അതും നമ്മുടെ മുത്തശ്ശന്റെ കാര് മോഷ്ടിച്ചു കൊണ്ടുപോയിന്നോ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ. അത്ഭുതം തോന്നുന്നു, ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾക്ക് പോലും എന്റെ ഡയലോഗ് നന്നായിട്ട് അറിയുന്നുണ്ട്. കൊള്ളാം, സന്തോഷം തോന്നുന്നു. ബെടറാം, കം ഓൺ സ്റ്റാർട്ട്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതെങ്കിലും കള്ളൻ മോഷ്ടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ. എന്റെ ഡയലോഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണ നിന്നോട് പറഞ്ഞ സമയമായി കഴിഞ്ഞ നീ ഒന്ന് വരുന്നുണ്ടോ? എന്താ വരുന്ന സാർ? ഇരുന്നോളൂ സാർ. മുത്തശ്ശ മുത്തശ്ശന്റെ കാർ കണ്ടുപിടിച്ചു, വേഗം ആ മലഞ്ചെരുവിന്റെ പാതയിലേക്ക് വരൂ. അങ്കൾ, വണ്ടി നിർത്തു, എന്റെ മുത്തശ്ശന്റെ കാറാണ് നിങ്ങൾ ഈ കൊണ്ടുപോകുന്നത്. അല്ല, നീ എങ്ങനെ നടക്ക ആകാശത്ത് കൂടെ പറക്കുന്നേ? പോലീസ് വരുന്നുണ്ട്, അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളും. വണ്ടി നിർത്താൻ നോക്ക. തടയാൻ പറ്റുമെങ്കിലും ഒന്ന് തടഞ്ഞു നോക്ക്. കുട്ടി, മര്യാദയ്ക്ക് അവിടെ നിന്ന് പോവാൻ നോക്ക്, നീ എന്തിനാ നമ്മുടെ പുറകെ വരുന്നേ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
എന്റെ കാർ കിട്ടി, എന്റെ കാർ, എന്റെ കാർ മോഷ്ടിച്ചവനെങ്ങാനും എന്റെ കൈ കിട്ടിയാൽ അവന് ഞാൻ പാട്ട് പാടി പാടി അവനെ ഒരു വഴിക്കാക്കി കൊടുക്കും. ലഡു സിംഗ് സർ, ഇങ്ങനെയുള്ളവര് റോഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നോ പാർക്കിംഗ് ബോർഡ് വെക്കുന്നു, എന്നിട്ട് വണ്ടിയും കൊണ്ട് കടന്നു കളയും. ഇവരിതുപോലെ എത്ര കാർ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയില്ല. അതെ ശിവ, ഇപ്പൊ ഞാൻ അവന്മാരെ മൊത്തം പ്ലാനും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവന്മാര് കൂടുതൽ കളിക്കാൻ ശ്രമിച്ചാൽ ഞാനും കളി പഠിപ്പിക്കും. ശരി കുട്ടികളെ, നിങ്ങൾ ഏതായാലും വീട്ടിലേക്ക് പോയിക്കോളൂ, മുത്തശ്ശനും പോയിക്കോളൂ. കുട്ടിയുടെ തല്ലും പേടിച്ച് വന്നിരിക്കുന്നു. സാരമില്ല, നമുക്കാരോട് വഴക്കനും കയ്യം കളിക്കുന്നും പോവട്ട. എന്തായാലും നിങ്ങൾ പിടിക്കപ്പെടാത്തത് നന്നായി, അല്ലെങ്കിൽ എന്റെ പ്ലാന് മുഴുവനും വെള്ളത്തിലായേനെ. ആ സാവു, കാർ റെഡിയായിട്ടുണ്ട്. സാറേ, കഴിഞ്ഞ 3 പ്രാവശ്യം ഞാൻ കയറി ഓടിച്ചു നോക്കിയതാ, അതിന്റെ ക്ഷീണം തീർന്നിട്ടില്ല. സാറ് വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്ക്. ഞാനും പോകുന്നേ, പക്ഷേ അതിന് മുമ്പ് എന്റെ കാറ് ആകാശത്തുകൂടെ പരുന്തിനെ പോലെ ഇങ്ങനെ പറന്ന് 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 പോകും. ഓക്കേ, ready, steady, and go. Yes, yes, flying car ഉണ്ടാക്കുന്ന പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു, കണ്ടോടാ. Yes. വീണ്ടും എന്റെ നടുപൊടിയൊന്നാ തോന്നുന്നേ. പേടിക്കട്ടെ സാബു, അതിൽ പേരച്ചൂണ്ടുണ്ട്, അതിൽ കൂടി നീ പുറത്തേക്ക് എടുത്ത് ചാടിക്കോ. സാബു, നിനക്ക് ജീവൻ ഉണ്ടോടാ? നീ ചത്തില്ലല്ലോ. ഇനി എന്നെ പോവാ പറയരുത് സാറേ, എന്റെ നടുവിന്റെ ബോൾട്ട് ഒടിഞ്ഞു പോയി. ഇനി അടുത്ത പ്രാവശ്യക്കാരെ പോയി കഴിഞ്ഞാ ഞാൻ കാണൂല എന്റെ പൊന്നേ. ഓ, നീ പോയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പോവുന്നേ. ഞാൻ ആരെ വിടാൻ പോകുന്നില്ല. എന്റെ ഈ പരീക്ഷണം ശരിക്കും ഒന്ന് വിജയിക്കണമെങ്കിൽ ഇതുപോലത്തെ ഫ്ലൈയിങ് കാർ വീണ്ടും വീണ്ടും പറപ്പിച്ചേ പറ്റൂ. ലോകം മുഴുവനും അറിയണം ഞാനും ഒരു മിടുക്കനായ സയന്റിസ്റ്റ് ആണെന്ന്. എന്റെ സ്വപ്നങ്ങളെ തകർക്കാനായിട്ട് ഇന്നു വരെ ആരും ജനിച്ചിട്ടില്ല. നീ വേഗം ചെന്ന് കാർ മോഷ്ടിക്കേ. എന്റെ ഫ്ലൈയിങ് കാർ ശരിയാകുന്നത് വരെ വാഹനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുക. എല്ലാ തവണയും പുതുപുത്തൻ കാറുകളാണ് എനിക്ക് വേണ്ടത്. ഓക്കേ ബോസ്. പക്ഷേ ആ കുട്ടിയെ വളരെ ശ്രദ്ധിക്കണം. ഒരു കുട്ടി കാരണം എന്റെ പ്ലാനുകളൊന്നും നശിച്ചു പോകാൻ പാടില്ല. വേദ നഗരത്തിൽ വണ്ടികളുടെ മോഷണം വർദ്ധിച്ചു വരികയാണ്. ഇതൊക്കെ ആരാണ് മോഷ്ടിക്കുന്നതെന്ന് വ്യക്തമല്ല. നമ്മുടെ ലഡ്ഡു സിംഗ് സാർ പൂർവാധിക ശക്തിയോട് അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കണ്ണും ചെവിയും നല്ലോ തുറന്നു തന്നെ ഇരിക്കട്ടെ. ഒറ്റ തവണ അവന്മാര് കാറ് മോഷ്ടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കഥ തീർന്നു. ഐ, ഇതെന്ത് തമാശയാണ്? ഇതെന്താ എല്ലാരും വീടിന്റെ പുറത്ത് കിടന്നുറങ്ങുന്നത്? എന്താ, കറണ്ട് പോയിരിക്കാണോ? അതോ വീടിനകത്തുള്ള ഫാനൊക്കെ റിപ്പയർ ആയിരിക്കാണോ? ഐ, പറയൂ. കറണ്ടും പോയിട്ടില്ല, എന്റെ വീട്ടിലെ ഫാനും കേടായിട്ടില്ല. തലയിലെടുത്ത് അല്ലാതെ ഞാൻ എന്ത് പറയാനാ സാറേ? ഈ കാറിന് വേണ്ടി കാവൽ കിടക്ക മോഷ്ടിച്ചോണ്ട് പോവാതിരിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. എന്ത്, കാറ് വീടിന്റെ അകത്തും നിങ്ങള് വീടിന്റെ പുറത്തും കിടക്കുക? വരൂ, ആ ഇൻസ്പെക്ടറുടെ ബൈക്ക് നമുക്കൊന്ന് പോക്കാം. അയാൾക്ക് എന്തിനാണോ ഈ ബൈക്കിന്റെ ആവശ്യം? വേറൊരു കാര്യം, നമ്മൾ കാറും പോയി കൊണ്ടുപോകുമ്പോ ഇയാൾ ബൈക്കിന് പിന്നാലെ വരില്ല. സാറേ, ഇതാ നിങ്ങളുടെ ബൈക്ക് കൊണ്ട് പോകുന്നു, വേഗം ചെന്ന് ബൈക്ക് മേടിക്ക്. എന്ത്, അതെ ഒന്ന് നിന്നേ.